ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ പടിഞ്ഞാറൻ ചരക്കിടനാഴിയിലെ ന്യൂ റവാരി ന്യൂ മദാർ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് രാജ്യത്തെ കോവിഡ് മുക്തിനിരക്കിൽ വർധന മരണനിരക്ക് ശതമാനം രാജ്യത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കേന്ദ്രം വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു ഓസ്ട്രേലിയക്കെതിരെ നാളെ സിഡ്നിയിൽ ആരംഭിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു പടിഞ്ഞാറൻ ശരക്ക് ന്യൂ റവാരി ന്യൂ മദാർ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും കിലോമീറ്റർ നീളമുള്ള ഇടനാഴി ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത് വിശദാംശങ്ങളുമായി ലക്ഷ്മി ശ്രീ പടിഞ്ഞാറൻ ചരക്കിടനാഴിയുടെ ന്യൂ റബാരി ന്യൂ മദാർ ഭാഗം ഹരിയാനയിലെ മഹേന്ദ്രഗഡ് റബാരി ജില്ലകളിലും രാജസ്ഥാനിലെ ജയ്പൂർ അജ്മീർ സിഖാർ നഗൌർ അൽവാർ ജില്ലകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ഹരിയാന സംസ്ഥാനങ്ങളിലെ റബാരി മാനേസർ നർനോൾ ഫുലേര കിഷൻഗഡ് പ്രദേശങ്ങൾക്ക് ഈ ഇടനാഴി ഉപകാരപ്രദമാകും ഒപ്പം കത്വാസിലെ കോൺകോറിന്റെ കണ്ടെയ്നർ ഡിപ്പോയുടെ ഉപയോഗം കൂടുതൽ ഫലപ്രദമാകുകയും ചെയ്യും ഗുജറാത്തിലെ കണ്ഡ്ല പിബാവ മുദ്ര ദഹേജ് എന്നിവയുടെ പശ്ചിമ പ്രദേശങ്ങളെ മികച്ച രീതിയിൽ ബന്ധിപ്പിക്കാനും ഇതിലൂടെ നിന്ന് ന്യൂ കിഷൻഗഡ് വരെ സർവീസ് നടത്തുന്ന ഒന്നര കിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹാൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും നിലവിൽ ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ സേവനം നടത്തുന്ന ട്രെയിനുകളുടെ നാലിരട്ടി കണ്ടെയ്നർ യൂണിറ്റുകൾ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹാൾ കണ്ടെയ്നർ ട്രെയിനിൽ വഹിക്കാനാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ട് ലക്ഷത്തിയേഴായിരത്തിൽ താഴെയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ആകെ കേസുകളുടെ രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം മാത്രമാണിത് അതിനിടെ രാജ്യത്തെ കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റിയാറ് ആറ് ശതമാനമായി ഉയർന്നു ഇന്നലെ മാത്രം പേർ രോഗമുക്തരാകുകയും പതിനെണ്ണായിരത്തി എൺപത്തിൽ സ്ഥിരീകരിക്കുകയും ഇന്ത്യയിലെ കോവിഡ് മരണനിരക്ക് രാജ്യവ്യാപകമായി കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന് തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ നിയന്ത്രിതമായ രീതിയിൽ രണ്ട് വാക്സിനുകൾ ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു രാജ്യത്തെ എല്ലാ പ്രതിരോധ മരുന്നുകളും നാല് പ്രധാന വാക്സിൻ സ്റ്റോറുകളിൽ എത്തിച്ചതിനുശേഷം സംസ്ഥാന വാക്സിൻ സ്റ്റോറുകളിലേക്ക് അയക്കും അവിടെ നിന്ന് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് അയക്കുമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അറിയിച്ചു കേരളത്തിൽ ഇന്ന് ആറായിരത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഉയർന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് പൂജ്യം ഒന്ന് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് എറണാകുളം ജില്ലയിൽ ഇന്ന് കേസുകളുടെ എണ്ണം ആയിരം കടന്നു യുകെയിൽ നിന്ന് വന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി രോഗമുക്തി നേടുകയും കോവിഡ് മരണം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തതായി ആരോഗ്യമന്ത്രി അറിയിച്ചു ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം എട്ട് കോടി ലക്ഷം കടന്നു കോടി പതിനേഴ് ലക്ഷത്തോളം പേർ രോഗമുക്തരായി രണ്ട് ദശാംശം മൂന്ന് നാല് കോടിയോളം പേരാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിലായി കോവിഡ് ചികിത്സയിലുള്ളത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള അമേരിക്കയിൽ നിലവിൽ ലക്ഷത്തിലേറെ പേർ ചികിത്സയിലു കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന് പ്രവേശന അനുമതി നൽകാത്ത ചൈനയുടെ നിലപാടിൽ ലോകാരോഗ്യ സംഘടന ഖേദം രേഖപ്പെടുത്തി ആരോഗ്യ വിദഗ്ധർ അടങ്ങുന്ന സംഘം ഇതിനകം യാത്ര തിരിച്ചതായും എന്നാൽ ചൈനീസ് അധികൃതർ രാജ്യത്ത് പ്രവേശനാനുമതി ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഡബ്ല്യു എച്ച്ഒ തലവൻ ടെഡ്രോസ് അഥനോങ് ഗബ്രിയാസസ് പറഞ്ഞു കൊറോണ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് ലോകാരോഗ്യ സംഘടന പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടനിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പങ്കെടുക്കാനാകില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു ബ്രിട്ടനിലെ സാഹചര്യം മനസ്സിലാക്കുന്നതായും എത്രയും വേഗം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു കോവിഡ് വാക്സിൻ ലോകത്തിന് ലഭ്യമാകുന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങളിലുള്ള പരസ്പര സഹകരണം ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വാർഷിക നയതന്ത്ര ചർച്ച നാളെ ന്യൂഡൽഹിയിൽ നടക്കും ഇന്ത്യൻ സംഘത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നയിക്കും ഫ്രഞ്ച് സംഘത്തിന് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഇമാനുവൽ ബോൺ നേതൃത്വം നൽകും അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നൈപുണ്യ തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തുന്ന പ്രത്യേക സംവിധാനത്തിൽ ജപ്പാനുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള രൂപരേഖയിൽ ഒപ്പുവയ്ക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി ആവശ്യമായ നൈപുണ്യവും ജാപ്പനീസ് ഭാഷാ പരീക്ഷ പാസാവുകയും ചെയ്ത ഇന്ത്യൻ തൊഴിലാളികളെ ജപ്പാനിലെ പതിനാല് പ്രത്യേക മേഖലകളിൽ പ്രവേശിപ്പിക്കാൻ അംഗീകരിച്ചുള്ള സഹകരണ കരാറാണിത് ഇത്തരം തൊഴിലാളികളുടെ താമസത്തിന് ജപ്പാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകും കേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിലും കോട്ടയത്തും ഹരിയാനയിലെ പഞ്ചകുല ജില്ലയിലും കേന്ദ്രം വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചു കേന്ദ്രം കേരളത്തിൽ നിയോഗിച്ച ഉന്നതതല സംഘം പക്ഷിപ്പനി സ്ഥിതിക്കൊപ്പം കോവിഡ് സാഹചര്യവും വിലയിരുത്തും ഇതുവരെ മനുഷ്യരിൽ പക്ഷിപ്പനി വൈറസ് കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ മൂലം നഷ്ടമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ തീരുമാനം പ്രായമായ പക്ഷി ഒന്നിന് ഇരുന്നൂറ് രൂപയും രണ്ടു മാസത്തിൽ താഴെ പ്രായമായ പക്ഷി പക്ഷിയൊന്നിന് നൂറ് രൂപയുമായിരിക്കും നഷ്ടപരിഹാരം അങ്കമാലി ശബരി റെയിൽപാതയുടെ മൊത്തം ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാനം ഏറ്റെടുക്കും കിഫ്ബി മുഖേന പണം ലഭ്യമാക്കും വിനോദ നികുതി ഒഴിവാക്കുന്നതും പ്രദർശന സമയം മാറ്റുന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ തുറക്കാനാകില്ലെന്ന് ഫിലിം ചേംബർ അൻപത് ശതമാനം ആളുകളെ പ്രവേശിപ്പിച്ച് തിയേറ്റർ തുറക്കാനാകില്ലെന്നും ഫിലിം ചേംബർ വ്യക്തമാക്കി ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് സർക്കാരും മുഖ്യമന്ത്രിയും പാലിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു വാളയാർ പീഡനക്കേസിൽ പുനർവിചാരണ വേണമെന്ന് കേരള ഹൈക്കോടതി വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കിയ കോടതി കുട്ടികളുടെ അമ്മയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അപ്പീൽ അംഗീകരിച്ചു ആവശ്യമെങ്കിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാനും പ്രതികളോട് ഈ മാസം ഇരുപതിന് വിചാരണ കോടതിയിൽ ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഉത്തർപ്രദേശിലെ ബദയൂൺ ജില്ലയിലെ ഗ്രാമത്തിൽ സ്ത്രീ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലെ മൂന്ന് പ്രതികളിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ പ്രധാന പ്രതി ഇനിയും പിടിയിലായിട്ടില്ല കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിന് ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു ബീഹാറിൽ ഒഴിവുള്ള രണ്ട് സീറ്റുകളിലേക്കും ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റിലേക്കും ഉത്തർപ്രദേശിലെ പന്ത്രണ്ട് സീറ്റുകളിലേക്കും നിയമസഭാ കൌൺസിലിലേക്ക് ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കമ്മീഷൻ പുറത്തിറക്കി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ശ്രീ സുശീൽ സുശീൽകുമാർ മോഡി രാജിവച്ച ഒഴിവിലേക്കും ശ്രീ വിനോദ് നരേൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെയും തുടർന്നാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിൽ ലോക്ഡൌൺ കാലത്തെ വാണിജ്യ വാഹനങ്ങൾക്കുള്ള റോഡ് നികുതി ഒഴിവാക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു കഴിഞ്ഞ ജൂലൈ ആറ് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള നികുതിയിലാണ് ഇളവ് ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ഇരുനൂറ്റി അറുപത്തിനാല് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തിനാലിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അൻപത്തിമൂന്ന് പോയിന്റ് താഴ്ന്ന് പതിനാലായിരത്തി ആറിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഓസ്ട്രേലിയക്കെതിരായി നാളെ സിഡ്നിയിൽ ആരംഭിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ടീമിലേക്ക് തിരിച്ചെത്തിയ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഇന്നിംഗ്സ് തുറക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഗോവയെ നേരിടുന്നു അവസാന രണ്ടു മത്സരങ്ങളിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഗോവ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുമായി ഗോവ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും ഈസ്റ്റ് ബംഗാൾ പത്താം സ്ഥാനത്തുമാണ് പടിഞ്ഞാറൻ ചരക്കിടനാഴിയിലെ ന്യൂ റവാരി ന്യൂ മദാർ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനമായി ഉയർന്നു രാജ്യത്തെ കോവിഡ് മുക്തി നിരക്കിൽ വർദ്ധന മരണനിരക്ക് ഒന്ന് അഞ്ച് രാജ്യത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കേന്ദ്രം വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചു ഓസ്ട്രേലിയക്കെതിരെ നാളെ സിഡ്നിയിൽ ആരംഭിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം